എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ തന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം വിശ്വസിക്കുവാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ചെയ്തു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി ചില വീടുകൾക്കകത്ത് വ്യാപരിച്ചു. ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളെ വിളിച്ചു, ഭയങ്കരമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിക്കുന്നുവെന്ന്. ഈ എപ്പിസോഡിലും ദൈവം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതം ചെയ്യും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഫാമിലിയാണ്. അവർക്ക് ദൈവം ചെയ്ത ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു നന്ദി പ്രകടനമാണ് ഇന്നത്തെ ശുശ്രൂഷ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. നമുക്ക് വായിക്കാം, വിശുദ്ധ ബൈബിൾ തുറക്കാം. മത്തായി സുവിശേഷം 7:7-11 വരെയുള്ള വാക്യങ്ങൾ. Matthew 7:7-11. ബൈബിളിലുള്ള എല്ലാവർക്കും തുറക്കാം, ശ്രദ്ധയോടെ ആ വചനം കേൾക്കാം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ലുകൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ചായിരിക്കും. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നൊരു സന്ദേശം, മറഞ്ഞു കിടക്കുന്ന, കണ്ണുകളിൽ നിന്ന് ആമി കൊഴിഞ്ഞു കിടക്കുന്ന പലതും ദൈവം ഇന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുവരും. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇന്നൊരു നന്മ കാണണമെന്ന്? തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഞാനൊരു സത്യം പറയാം, മനുഷ്യർക്ക് ആര് തന്നാലും തികയത്തില്ല, ദൈവം തന്നാലേ തികയത്തുള്ളൂ. ആമേൻ. ഇവിടെ നിന്നോട് നമ്മൾ ചിന്തിക്കാൻ പോവുക, ദൈവം ഇന്ന് ചിലരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മ കൊണ്ട് അലങ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഹല്ലേലൂയാ. നിന്റെ സാഹചര്യം എന്താന്ന് കർത്താവ് ചോദിക്കുന്നില്ല, നീ ഇന്നു വരെ കാണാത്ത നന്മ നിന്റെ കുടുംബത്തിൽ കർത്താവ് തരാൻ പോകയാ. ചിലരെ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവെ എന്നാ എനിക്ക് നന്മ തരുന്നത്? ഞാൻ മരിച്ചു കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ കാലത്തൊന്ന്. നോ, നിന്റെ കാലത്ത്, നീ ആരോഗ്യത്തോടിരിക്കുമ്പോൾ, നീ ജീവനോടിരിക്കുമ്പോൾ, നീ ആയുഷോടിരിക്കുമ്പോൾ വചനം പറയാ, നീ ദൈവത്തിൻ്റെ നന്മകൾ കാണുവാൻ പോകയാ. ഹല്ലേലൂയാ. 10 വർഷം കഴിഞ്ഞല്ല, അടുത്ത 10 ആഴ്ചക്കകം നീ ദൈവത്തിൻ്റെ നന്മകളെ കാണും. എവിടുന്നാന്ന് ചോദിക്കരുത്, കിഴക്കുന്നല്ല, പടിഞ്ഞാറുന്നല്ല, വടക്കുന്നല്ല, തെക്കുന്നല്ല, നീ ദൈവത്തിൻ്റെ നന്മയെ കാണുവാൻ പോകയാ. നിന്റെ വീട് ഇല്ലായ്മപ്പെട്ടു പോകുമെന്ന് ആരൊക്കെ പറഞ്ഞാലും പറയണം, എന്നെ ദൈവം തൻ്റെ നന്മ കൊണ്ട് നിറയ്ക്കും. ഇവിടെ ബൈബിൾ വായിക്കുകയാണ് ആമി, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 7-ാമത്തെ വാക്യം ശ്രദ്ധയോടെ വായിച്ച, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണമാണിത്. 5:7-7. 5-ാമധ്യായത്തിൽ മലയിൽ കയറി പ്രഭാഷണം തുടങ്ങുന്നു, 8-ാമധ്യായത്തിൽ മലയിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണമാണ്, യേശുവിൻ്റെ മലമുകളിലെ പ്രസംഗമാണ്. ഈടുറ്റ വാക്കുകളാണ്, ഈടുറ്റ സംഭവങ്ങളാണ് യേശു വെളിപ്പെടുത്തുന്നത്. അതിനകത്ത് വളരെ സിമ്പിളായി ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്ത പറയുകയാ, നിങ്ങൾക്ക് യാചിച്ചാൽ കർത്താവ് തരും. ഹല്ലേലൂയാ. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, യേശുവിൻ്റെ അടുക്കൽ വന്ന് ആര് യാചിച്ചിട്ടുണ്ടോ അവൻ വെറും കൈയോടെ പോയിട്ടില്ല. ഹല്ലേലൂയാ. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ചുമ്മാ യോഗത്തിനാരും വരരുത്, ദൈവത്തോട് യാചിക്കാൻ വരണം.
ഹല്ലേലൂയ. അപ്പോൾ ഏത് പ്രസംഗം കേട്ടാലും ആര് പ്രസംഗിച്ചാലും എങ്ങനെ പ്രസംഗിച്ചാലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കത് തരണമേ തരണമേ എന്നൊരു തേങ്ങലുണ്ടാകണം. ഹല്ലേലൂയ. ബൈബിളിൽ പറയാം, നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കുന്ന ദൈവം, നിന്റെ രക്തം അവൻ അഴിച്ച സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവം. അങ്ങനെ എങ്കിൽ ശ്രദ്ധിക്കുക, ഇന്ന് വചനത്താൽ ഒരു വിടുതൽ സംഭവിക്കണം. എപ്പോഴും ദൈവമക്കൾ വചനത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ആമേൻ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, യാചിച്ചാൽ നിങ്ങൾക്ക് തരാം. യേശു നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഈ കാര്യം പറയാം, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, അടുത്ത പദം മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഒരു വാതിൽ തുറക്കണേ തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, വാതിലെ പോയി മുട്ടണം. എനിക്ക് വേണ്ടി തുറന്നേ പറ്റൂ. ഇന്നത്തെ ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് നീ കർത്താവിനോട് പറയണം, കർത്താവ് ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുക, എനിക്ക് നീ തുറന്ന് തന്നേ പതിയാകൂ. ഈ ദൂതൻ ആശീർവാദം പറയുന്നതിന് മുമ്പ് എൻ്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് ചിലതൊക്കെ തുറന്നു തരും. എന്നിട്ട് താഴോട്ട് യേശു എക്സാമ്പിൾസ് പറഞ്ഞു വരുമ്പോൾ അതിന് തൊട്ട് താഴത്തെ വിവരണം ഒന്ന് ശ്രദ്ധിച്ചേ. ആ വായിച്ചു കേട്ടാ, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഒന്ന് കൈകൊടുത്ത് പറ, യാചിച്ചാൽ ലഭിക്കുമെന്ന് പറ. അയ്യോ ചിരിച്ചോണ്ടൊക്കെ പറയണേ, യോഗത്തിന് ആര് സങ്കടപ്പെട്ടിരിക്കരുത്, ചിരിച്ചോണ്ടൊക്കെ ഇരിക്കണം. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കർത്താവിനെ തന്നെ നാണക്കേട് തോന്നും, എടാ ഈ മക്കളെല്ലാം കൂടി ഇങ്ങനെ വന്ന് സങ്കടപ്പെട്ടിരിക്കുക. നമ്മൾ മോർച്ചറി ശുശ്രൂഷ ചെയ്യുക അല്ല, മറിച്ച് നമ്മൾ വിടുതൻ്റെ ശുശ്രൂഷ ചെയ്യുക. ഒരാമയും പറഞ്ഞാട്ടെ. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അദ്ദേഹത്ത് യാചിച്ചാൽ എന്ത് ചെയ്യും, ലഭിക്കും. ആ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ആ മുട്ടുന്നവന് തുറക്കും, മുട്ടുന്നവന് തുറക്കുന്നു. ആ അടുത്തത്, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കും, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുവോ. അത്രയും അപ്പന്മാർ വല്ലതും ചങ്ങനാശ്ശേരിയിലുണ്ടോ? വെളിയിലോട്ട് പോകുമ്പോൾ മോൻ വന്ന് ഡാഡി പറഞ്ഞു, ഡാഡി ഡാഡി പോയിട്ട് വരുമ്പോൾ എനിക്ക് മൂന്ന് അപ്പം മാറ്റിക്കൊണ്ട് വരണം, വട്ടയപ്പം. ആ വന്നേക്കാണോ എന്ന് പറഞ്ഞ് പോയച്ച് തിരിച്ചു വരുമ്പോൾ ഒരു കരിങ്കല്ലെടുത്ത് കൊടുക്കുക. എന്നാ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ഒരപ്പം, ഒരപ്പം ചോദിച്ചാൽ മൂന്നപ്പം മാറ്റി കൊടുക്കുന്ന അപ്പന്മാരാണ് ഇവിടെ ഉള്ള അപ്പന്മാർ. ആമേൻ. ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്, നീ നിന്റെ കൊച്ചിനോട് അപ്പം നിന്റെ കൊച്ചു നിന്നോട് അപ്പം ചോദിച്ചാൽ നീ കല്ല് കൊടുക്കത്തില്ലല്ലോ. അടുത്തത്, മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കും. നിന്റെ മീൻ നിന്റെ മോൻ പറയുക, ഇന്നൊരു കരിമീൻ ഫ്രൈ ഉച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഒരു പാമ്പിനെ പിടിച്ച് അതിൻ്റെ നടുത്തുണ്ടം കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുവോ. യേശു ചോദിക്കുക, അടുത്തത്, അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ, ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുമെങ്കിൽ, ആ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അങ്ങനെ അന്നേ നന്മ തരണമെന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ റൈറ്റ് ഉണ്ട്. ഒരാമീൻ പറയണമേ. പരാജയത്തിന്റെ പടുകുഴികൾ കിടക്കുന്നവൻ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ നന്മ ഇന്ന് പകൽ വെളിപ്പെടുത്തി തരണം. എനിക്കറിയാം ദൈവം ഇന്ന് പകൽ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവാണ്. അത് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാ. ഈ പലർക്കും ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് അറിവില്ല. ആമേൻ. വിശ്വസിക്കണം, ഇന്നും നിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു നന്മ കർത്താവ് കാണിക്കാൻ പോവാ. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു ഭാഗമുണ്ട്, 27 സങ്കീർത്തനം, അതിൻ്റെ 13 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് കേൾക്കണം. ആ 20 ദൈവത്തിൻ്റെ സ്തോത്രം, 7 സങ്കീർത്തനം, അതിൻ്റെ 13 വാക്യം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചു, യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുക, നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ നന്മ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് നീ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് കഷ്ടം. ഹല്ലേലൂയ. അങ്ങനെയാണ് നീ പറയണം. 50 വയസ്സുള്ളവൻ പറയണം, എൻ്റെ 51 വയസ്സ് തികയുന്നതിന് മുമ്പ് എൻ്റെ ദൈവം എനിക്കൊരു നന്മ കാണിച്ചിരിക്കും. ഓ ഹല്ലേലൂയ. ഏതൊക്കെയോ വീടുകളിൽ നിന്ന് തിന്മകൾ ഇന്ന് പകൽ ഒഴിഞ്ഞു പോകാൻ പോകയാ. ആ വീടുകളിലേക്ക് ദൈവത്തിന്റെ നന്മകൾ വരുവാൻ പോകുകയാണ്. അത് ആത്മാവി കണ്ടു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ.
ഇതുവരെയും നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ അലങ്കരിക്കുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. ഞാനൊരു പ്രവചനം പോലെ പറയാം, ചില വീടുകളിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും നന്മ വെളിപ്പെടാത്ത വീടുകളുണ്ട്. ആമേൻ. നിനക്കറിയാം, നിന്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും നന്മയുണ്ട്. പക്ഷെ നിന്റെ വീട്ടിൽ നന്മ ഉണ്ടായിട്ടില്ല, ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാകുകയുമില്ല. അങ്ങനെ നിന്റെ മനസ്സിൽ കിടക്കുന്ന ചിന്ത യേശു പറയാ, ചരിത്രം ഇന്ന് തിരുത്തുവേശു. ഒരാമീൻ പറഞ്ഞാട്ട്. വഴിമാറിപ്പോയ നന്മകൾ നിന്നെ തേടി വരാൻ പോകയാ. ആമീൻ. നിറവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഈ നമുക്കതേക്കുറിച്ച് വായിക്കണമെങ്കിൽ ഒരു നല്ല വാക്യം വായിക്കണം. ഹല്ലേലൂയ. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 1:53 വായിക്കണം. Luke 1:53. നല്ല വാക്യമാണ്, കുറിച്ചിട്ട് പ്രാർത്ഥിക്കാൻ നല്ല വാക്യമാണ്. ആ ലൂക്കോസ് 1:53. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച്. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച്. സമ്പന്നന്മാരെ വെറുതെ അയച്ചു. അപ്പൊ നന്മ തരിക മാത്രമല്ല, നന്മ കൊണ്ട് നിറയ്ക്കുന്നവനാ കർത്താവ്. ഒരാമീൻ പറഞ്ഞാട്ടെ. ആര് പ്രാർത്ഥിക്കും ഇന്ന് എന്നെ നന്മ കൊണ്ട് നിറയ്ക്കണം? കർത്താവ് റെഡിയാ, പക്ഷെ നിനക്ക് വിശപ്പുണ്ടാകണം. ഹല്ലേലൂയ. എനിക്ക് നന്മ കൊണ്ട് നിറയണമെന്ന് പറഞ്ഞു നിനക്കൊരാർത്തി ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരാർത്തി ഉണ്ടാകണം. എന്താ കാര്യം? എന്നെ ദൈവത്തിന്റെ നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഒരു പ്രവചനം പോലെ ഞാൻ വിളിച്ചു പറയാം, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചിലരെ ദൈവത്തിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കാൻ പദ്ധതിയിട്ടിരിക്കുക. നിന്റെ വീട് ഗതി പിടിക്കത്തില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും നീ പറയണം, എൻ്റെ വീട് എൻ്റെ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കും. എൻ്റെ സന്തതിയെ നന്മ കൊണ്ട് നിറയ്ക്കും. എൻ്റെ ബിസിനസ്സിനെ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കും. എൻ്റെ ഫാമിലി ലൈഫിനെ നന്മ കൊണ്ട് നിറയ്ക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നന്മ തരുമെന്ന് പറയുമ്പോഴേലും ഒന്ന് ചിരിച്ചോണ്ടിരിക്കും, നന്മ തരുമെന്ന് പറയുമ്പോഴേലും ഒന്ന് സന്തോഷത്തോടെ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴും ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എപ്പോഴും വിശ്വസിക്കണം, ദാമേ ദൈവത്തിൽ ഇരിക്കുന്ന ഒരു മകൻ എപ്പോഴും ദൈവത്തിൻ്റെ നന്മകൾ കടുക്കലായിരിക്കുന്നത്. ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം, ചിലർ നന്മയുടെ വാതുക്കലെത്തിയിരിക്കുക. ആമേൻ. അടുത്ത ഒറ്റ പടി വെച്ചാൽ മതി അവൻ നന്മയ്ക്കേറും. ആമേൻ. തിന്മയ്ക്കകത്ത് നിൽക്കുന്ന ചിലരെ ഇന്ന് ദൈവാത്മാവ് തള്ളി നന്മയ്ക്കകത്ത് കയറ്റും. ഓ താങ്ക് യു ജീസസ്. നിന്റെ കൈ ദൈവം നന്മ കൊണ്ട് നിറയ്ക്കാൻ പോകയാ. ബൈബിൾ പറയുന്നുണ്ട്, നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ. എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ നന്മകൾ കർത്താവ് തിരിച്ചു കൊണ്ടുവരികയാ. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടുപോയ നന്മകൾ പിശാച് പറയുക, ഒരിക്കലും പ്രാർത്ഥിക്കേണ്ട, പ്രാർത്ഥിച്ച തലത്തില്ല. ദൈവം പറയുന്നു, അമ്മി നിനക്കിന്നു മകൾ മല്ലു പിടിച്ച നന്മ തിരിച്ചു തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. വിശപ്പുള്ളവരെ അവൻ നന്മ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഈ വിഷയത്തെ ചിരിച്ചോണ്ട് ദൂതിനെ റിസീവ് ചെയ്യുമ്പം ദൈവത്തിന് എന്തൊരു സന്തോഷമെന്നറിയാം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, 1000 പ്രശ്നം ഒരു സൈഡ് നിൽക്കുക, ഇപ്പുറത്തെ കർത്താവ് പറയാം, നീ ഒന്നും പേടിക്കാനടാ, നിന്നെ ഞാൻ നന്മ കൊണ്ട് നിറയ്ക്കാമെന്ന് ശ്വാസമുണ്ട്. നന്മ കൊണ്ട് കുത്തി നിറയ്ക്കും കർത്താവ്. ഓ ലവ് യു ഫാദർ. നിറയുക മാത്രമല്ല, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം കർത്താവ് നിനക്ക് തരാൻ പോകയാ. അങ്ങനെയാണേ നീ വിശ്വസിക്കണം, ദൈവം ദൈവത്തിൻ്റെ നന്മകളെ നിനക്ക് തരും. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം ദൈവം കൊടുക്കും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു കുഞ്ഞിനോട് ബന്ധപ്പെട്ട ഒരു അപ്പൻ മനസ്സലിവ് കാണിച്ചാൽ, എടാ നിന്നോട് ബന്ധപ്പെട്ട എൻ്റെ ദൈവവും മനസ്സലിവ് കാണിക്കും. അവൻ വിളിച്ചു പറയാം, നിന്നെ അവൻ നന്മ കൊണ്ട് അലങ്കരിക്കാൻ സമയമായി. 2012 December 31 അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്ത് ചില നന്മകൾ വന്ന് എൻ്റെ ദൈവം നിന്റെ വീടിനെ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുന്നവൻ മറ്റൊരാളുടെ നന്മ എപ്പോഴും ആഗ്രഹിക്കണം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കേ, ഞാൻ രാജിച്ചാനെ എത്ര സ്നേഹിച്ചാലും, ആമേൻ,
അമ്മി ഞാൻ പ്രാർത്ഥിക്കുക എനിക്ക് മാത്രം നന്മ വേണം. ഈ മനുഷ്യന് നന്മ വേണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥന സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാണ്. ആമേൻ. മറിച്ച് ഞാൻ നന്മയിൽ നിൽക്കുമ്പോൾ ഈ ദേഹവും നന്മയിൽ നിൽക്കുന്നത് കാണാൻ എനിക്കൊരു വാഞ്ചയുണ്ടാകണം. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഇച്ഛിക്കാത്ത തിന്മയത്ര എന്നിൽ വന്നു പോകുന്നത്. നന്മ ചെയ്യാൻ ആശയുണ്ട്, പക്ഷെ ചെയ്യുന്നതെല്ലാം തിന്മയായി മാറുക. ദൈവം പറയ സാഹചര്യം മാറാൻ പോവാ, നിന്നെ അവൻ നന്മ കൊണ്ട് നിറയ്ക്കാൻ പോകയാ. തിന്മ ചെയ്യുന്ന ഒരാളെ വിളിച്ചു വരുത്തി യോഗത്തിന് നടുവിൽ നിങ്ങൾ ചോദിച്ച ബ്രദറെ, നിങ്ങൾ നന്മയാണോ തിന്മയാണോ പ്രതീക്ഷിക്കുന്നത്? ആമേൻ. അവര് പറയും, അദ്ദേഹം പറയും, നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാ ഞാൻ വരുന്നത്, പക്ഷെ ചെയ്യുന്നതെല്ലാം തിന്മയാ. വേദപുസ്തകം പറയാം, നന്മ ചെയ്യണമെന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യാൻ കർത്താവ് കൃപ തരോ. ഓ ഹല്ലേലൂയ. ഇവിടെ വായിക്ക, ജീവനുള്ള ദേശത്ത് നീ ദൈവത്തിന്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നീ പറയണം, ഈ വർഷം ഞാൻ ദൈവത്തിന്റെ നന്മ കണ്ടിരിക്കും. ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞാട്ടെ. നമുക്കുള്ള ഈ നന്മ എവിടെയാണ് കിടക്കുന്നത്? നമുക്ക് നന്മയുണ്ടെന്ന് ദൈവം പറഞ്ഞു. ആ നന്മ എവിടെയാണ് കിടക്കുന്നത്? യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം, അതിലെ ദൈവത്തിന് സ്തോത്രം, 19-ാമത്തെ വാക്യം. യെശയ്യാ ചാപ്റ്റർ 1:19. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ആ നന്മ എവിടെ ഉണ്ട്? നീ പാർക്കുന്ന ദേശത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയാ. ശ്രദ്ധിക്കണമേ, ഒരിക്കൽ ഒരിക്കലും ചങ്ങനാശ്ശേരി കിടക്കുന്നവനെ ദൈവത്തിന് സ്തോത്രം, അമ്മി മറ്റൊരു രാജ്യത്ത് കൊണ്ടിട്ട് മാത്രം അനുഗ്രഹിക്കണമെന്ന് നിയമമില്ല. അവൻ ഇരിക്കുന്ന ദേശത്ത് തന്നെയാണ് അനുഗ്രഹിക്കാൻ കഴിയും. നീ പറയണം, ഞാൻ പാർക്കുന്ന ദേശത്ത് എനിക്കൊരു നന്മതയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുണ്ടാകണേ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് മനസ്സ് വെക്കണം. ഒന്ന് വലിയ പ്രയാസം മനസ്സ് വെക്കാൻ. ആമേൻ, 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 ആമേൻ. എല്ലാ ദിവസവും വണ്ടി ഓടിച്ച് കോട്ടയത്തുനിന്ന് ചങ്ങനാശ്ശേരിക്ക് വരുമ്പോൾ ഒരു ചുരിദാർ കടയുടെ മുമ്പിൽ നല്ല റോസ് കളറിൽ ബ്ലൂ ഡോട്ട്സ് ഉള്ള ഒരു ചുരിദാർ കിടക്കുന്നത്. തിങ്കളാഴ്ച KSRTC ബസ് യാത്ര ചെയ്യുമ്പോൾ അത് കണ്ടു, മനസ്സിൽ ആശ വെച്ചു, എനിക്കത് വേണം. മനസ്സ് വെച്ചു, ആമേൻ. വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുക. വൈകിട്ട് ബർത്ത്ഡേ, പിറ്റേ ദിവസം ബർത്ത്ഡേ, പപ്പ ആവശ്യം എന്താ വേണം? എനിക്കൊരു ചുരിദാർ വേണം. ആമേൻ. അതിനെന്താ പോയി എടുക്കാം? അവിടെ ഇവിടെ പോകാനൊക്കത്തില്ല. കോട്ടയത്തു നിന്ന് ചങ്ങനാശ്ശേരിക്ക് വരുന്ന റൂട്ടിൽ ഞാൻ മനസ്സ് വെച്ച ആ ചുരിദാർ. ആമേൻ. ഇവിടെ അതാ ഉപയോഗിക്കുന്ന, മനസ്സ് വെക്കണം. വലിയ പ്രയാസമാ. കേക്കണം, രണ്ട് അനുസരിക്കണം. ചില പിള്ളേരെ കുറിച്ച് അമ്മ പറയത്തില്ലേ, ഈ പയ്യൻ എന്തോ പറഞ്ഞാലും അനുസരിക്കത്തില്ല, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ബുദ്ധിയുള്ള അപ്പന്മാർ അങ്ങോട്ട് പോകാൻ പറയും, അപ്പൊ ഇങ്ങോട്ട് വരും. ശ്രദ്ധിക്കണം. ഇപ്പൊ മനസ്സ് വെച്ച് കേട്ടനുസരിക്കണം. എപ്പോഴും ഓർക്കണം, ദൈവം എന്തെങ്കിലും അനുഗ്രഹം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുസരണത്തിന് വേണ്ടില്ല. ആമേൻ. മറ്റൊന്നുമല്ല അനുസരിക്കേണ്ടത്, വചനം അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം. ആമേൻ. ആത്മീക ദൂത് അനുസരിക്കണം. അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹത്തിന്റെ പിമ്പിലെ ചരിത്രം അനുസരണമാ. കൈകൊടുത്ത് പറ അനുസരിക്കണമെന്ന് പറഞ്ഞു മനസ്സേ പറയാം. എന്നെ രാവിലെയും കൂടെ അനുസരിക്കാതെ അവൾ ഇരിക്കുന്നത്. ആമേൻ. ഒരു സത്യം പറയാം, നിങ്ങൾ അനുസരിക്കണം. ആമേൻ, 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 ആമേൻ. ആമേൻ. സൗമ്യന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാട്ടിലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും ഏറെ നല്ലത്. അപ്പം അനുസരിക്കുന്നത് ഒരു യാഗം കഴിക്കുന്നതിനേക്കാൾ നല്ലതാ, 3 സ്തോത്രം പറഞ്ഞതിനേക്കാൾ നല്ലതാ അനുസരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം ചുമ്മാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ആദ്യം അനുസരിക്കണം, പിന്നെ സ്തോത്രം ചെയ്യണം. അപ്പം ഇവിടെ വായിക്കുക, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ ദേശത്തിൻ്റെ നന്മയെ അനുഭവിക്കാം. ആമേൻ.
ഞാനിവിടെ നിന്നോട് ഒരു ദൂതനെ ഒന്ന് വിവരിക്കുക, നന്മ അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്തവനാ ഞാനെന്ന് മനസ്സിൽ മന്ത്രിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ദൈവം നിന്റെ മനസ്സിൽ മന്ത്രിക്കുന്ന പിശാചിനെ ശാസിച്ചുകൊണ്ട് പറയുക, നിന്റെ ദേശത്തിന്റെ ദൈവം നിനക്കൊരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ചങ്കത്തോട്ട് കൈവച്ച് പറ, എന്റെ യേശു എന്റെ ദേശത്ത് എനിക്കൊരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാല് മാസമായി ഇടത് കൈ പൂർണ്ണമായിട്ട് തളർന്നുപോയി. ഈ കൈ പൂർണ്ണമായിട്ട് തളർന്നുപോയി. അതെ, ഇപ്പോൾ ഈ കൈ തളർന്നിരിക്കുക. പൊങ്ങുവോ കൈമേളിലോട്ട്? ഒരു ഭാഗം വരെ പൊങ്ങുവോ ഒന്നും അറിയത്തില്ല, അത്രേ ഉള്ളൂ. ജീസസ്, ഇദ്ദേഹത്തിന്റെ കൈ മേപ്പോട്ട് പൊങ്ങത്തില്ല. ഒരു സാധനവും ഈ കൈ കൊണ്ട് എടുക്കാനൊക്കത്തില്ല. ഈ കൈക്ക് സെൻസേഷൻ പവർ നഷ്ടപ്പെട്ടിരിക്കുക. ഈ കൈയെ കർത്താവ് ഇപ്പൊ തൊടും. മേജർ ഹീലിംഗ് ആണ് നടക്കുന്നത്. യേശുവിന്റെ കൈ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൈയെ വെക്കും. ഡെഫിനറ്റ്ലി ദേ ഹീൽ ആവും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എൻ വചനത്തിൻ ആജ്ഞയാൽ സൗഖ്യം പ്രാപിക്ക. എൻ വചനത്തിൻ ആജ്ഞയാൽ നീ ഇപ്പോൾ സൗഖ്യം ഞാൻ നിന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോ എന്റെ കഴുത്ത് ഒടിഞ്ഞു പോകുമായിരുന്നു, ഇരിക്കത്തില്ലായിരുന്നു. വീട്ടിലാണ് കിടക്കുന്നത്. ഇന്ന് വരെ ഒരു ചെറിയ ബോട്ടിൽ വെള്ളം പോലും എടുത്തിട്ടില്ല കൈ കൊണ്ട്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തേ കിട്ടുകയല്ല, താഴെ പോകും. താഴെ പോകും. ജീസസ്, കസാര ഇറങ്ങിട്ടെ. ജീസസ് പൊക്കി പിടിച്ച കസാര, അത്രയും പൊക്കിയാ മതി, അത്രയും പൊക്കിയാ മതി. കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞാ ചെയ്യും. ആരാ ബ്രദറിനെ സൗഖ്യമാക്കിയേ? യേശു. യേശു അത്ര സൗഖ്യം. ആമേൻ. ഇന്നും അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ശുശ്രൂഷ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥന ആവശ്യമാണ്, നിങ്ങളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. യേശു നിങ്ങളെ സ്പർശിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി അവരെ തൊടണം. വർഷങ്ങൾ കൊണ്ട് അവരെ ബാധിക്കുന്ന രോഗത്തിൻ്റെ ദുരാത്മാവ് അവരെ വിട്ട് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അവർ അത്ഭുതകരമായി വിടിവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവരുടെ മേൽ വരട്ടെ. കർത്താവിൻ്റെ കൈ അവിടെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കൊടിമാത കൊണ്ടോടി മോട്ടേഴ്സിനടുക്കലുള്ള ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 ആമുഖം വരിക. നേരിട്ട് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുക്കലേക്ക് ഈ കർത്താവിൻ്റെ വചനമെത്തിക്കാൻ തുച്ഛമായ ഒരു പൈസ കൊണ്ട് ലോകം മൊത്തം യേശുവിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് എത്തിക്കാം. നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.